തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാരില്ല. വടകര ഭാഗത്തേക്കുള്ള ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നത് ഇപ്പോഴും പഴയ ബസ് ഷെൽട്ടറിൽ നിന്നാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. 13 ലക്ഷം രൂപ ചെലവിട്ടാണ് 6 മാസം കൊണ്ട് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ കംഫർട്ട് സ്റ്റേഷൻ സമീപത്തായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. ജൂലൈ 1 ഇത് വടകര ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 3 ദിവസം പിന്നിട്ടിട്ടും യാത്രക്കാരില്ലാതെ ശൂന്യമായി കിടക്കുകയാണ് ഷെൽട്ടർ. ഉദ്ഘാടന ദിവസം മാത്രമാണ് ഇവിടെ നിന്നും ബസ്സുകൾ യാത്രക്കാരെ കയറ്റിയത്. ഷെൽട്ടറിലേക്ക് യാത്രക്കാർക്ക് കയറണമെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ നടക്കണം. കൂടാതെ കംഫർട്ട് സ്റ്റേഷനിലെ ദുർഗന്ധം സഹിച്ച് ബസ്സിനായി കാത്തുനിൽക്കേണ്ട അവസ്ഥയുമാണ്. കയറാൻ വേണ്ടി വരുന്ന സമയത്ത് അപ്പുറത്താന്ന് പറഞ്ഞു നടന്ന് കയറിക്കോന്ന് പറയാം. ഇന്നലെ ഇടുന്നു കയറുന്നില്ല, ബസ്സിൽ കയറ്റുന്നില്ല, അപ്പുറത്ത് തന്നെ കയറി. ആദ്യത്തെ സ്ഥലത്ത് തന്നെ ബസ് വെറുതെ ഇവിടെ വെച്ചോണ്ടിന്. അധികം വരൂല്ലേ, മൂത്ര ബാത്റൂം അടുത്തായ കൊണ്ടിട്ട് വാസന കൊണ്ടിട്ട്. 5 ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ 7 മീറ്റർ നീളത്തിലാണ് കാത്തിരിപ്പ് കേന്ദ്രം പണിതിരിക്കുന്നത്. പഴയ ഷെൽട്ടർ പൊളിച്ചു നീക്കിയാൽ മാത്രമേ പുതിയതിലേക്ക് യാത്രക്കാർ എത്തുകയുള്ളൂവെന്ന് ബസ് തൊഴിലാളികൾ പറയുന്നു. വണ്ടി വെക്കുന്നത് ഇവിടെ ബുദ്ധിമുട്ട് തന്നെയാണ്. അവരെ ട്രേക്ക് അവിടെ നിന്ന് ഒഴിവാക്കി തന്നെ വണ്ടി വാഹനങ്ങൾ ഒഴിവാകും. അപ്പോൾ ഇത് നമുക്ക് ഈ വീടെ തന്നെ കിട്ടും. ഇവിടെ തന്നെ 2 ട്രാക്ക് കിട്ടണം. അത് വേഗം വിട്ടത് ഇത്രയും പെട്ടെന്ന് പൊളിക്കണം തന്നെ. നമുക്ക് വെരുത്ത് കുറവാന്ന് നമുക്ക് ആള് കയറുന്നില്ല. നമ്മൾ വെള്ളത്തിലൂടെ നടന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാത്തിരിപ്പ് കേന്ദ്രം ശൂന്യമായതോടെ ഇതിനു സമീപം സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുകയാണ്. പകൽ സമയങ്ങളിലും ഇവിടെ മദ്യപാനവും ലഹരി വിൽപ്പനയും നടക്കുന്നുണ്ടെന്നാണ് പരാതി. സ്റ്റാൻഡിൽ പോലീസ് സേവനമുണ്ടെങ്കിലും സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം തുടരുകയാണ്. സ്ത്രീകളും വിദ്യാർത്ഥിനികളും ഉൾപ്പെടെ 100 കണക്കിന് യാത്രക്കാരാണ് ദിവസവും സ്റ്റാൻഡിലെത്തുന്നത്. ഇവരുടെ സുരക്ഷ കൂടി മുൻനിർത്തി സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ഗ്രാമിക ന്യൂസ് തലശ്ശേരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.